ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഇങ്ങനെ കുറേ ആയിട്ട് കമൻറ്റിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പം എനിക്ക് ചെയ്യാൻ പറ്റാണ്ട് പെൻഡിങ്ങിൽ വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ വരുന്നല്ല, നമ്മൾ ഡെയിലി വാങ്ങുന്ന പാലിന് ബട്ടറ്, നെയ്യ്, പിന്നെ മോര് ഇതെല്ലാം എങ്ങനെയാണ് ഉമ്മ ഉണ്ടാക്കലെന്നുള്ളതും, പിന്നെ അത് വെച്ചിട്ട് ഞാനൊരു അടിപൊളി സാൻഡ്വിച്ചും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം വീഡിയോയിൽ കാണാം. കണ്ട് ഇഷ്ടമായിരുന്നെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക. അപ്പോൾ നേരെ വീഡിയോ നോക്കാം. ഞാൻ ആദ്യം തൊട്ടിട്ട് ശരിക്കും പറഞ്ഞുതരാം ഡീറ്റെയിലായിട്ട്. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് ഇതാ, ഇങ്ങനൊരു പാത്രമാണ്. സ്റ്റീൽ പാത്രമാണെങ്കിൽ ഒന്നും കൂടി നല്ലത് കേട്ടോ. അലൂമിനിയത്തിൻ്റെ പാത്രമൊന്നും എടുക്കണ്ട, സ്റ്റീൽ പാത്രം തന്നെ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു അര ഗ്ലാസ്സോളം മോരൊഴിച്ച് കൊടുക്കുക. മോരോ തൈരോ എടുത്താലും കുഴപ്പമില്ല, പക്ഷേങ്കിൽ ഉപ്പിടാത്തതായിരിക്കണം എടുക്കാൻ. അപ്പോൾ ഇതാ ഞാൻ അര ഗ്ലാസ് മോര് അതിലേക്ക് ഒഴിച്ച് കൊടുത്തേന്. ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പാലില്ലേ, അതിൻ്റെ മേലിൽ പാൽ കാച്ചി കഴിഞ്ഞാൽ ഇങ്ങനെ പാട ഇങ്ങനെ സെറ്റായി നിൽക്കുമല്ലോ, അതെടുത്തിട്ട് ഈ മോരിലേക്ക് ഡെയിലി ഇട്ട് കൊടുക്കുക വേണ്ടത്. അപ്പോൾ ഇതാ പാല് കാച്ചുമ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്, ഇനിയിപ്പോൾ അത് ഡൗട്ട് ആവണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇതിപ്പം സൊസൈറ്റിയിൽ നിന്ന് വാങ്ങുന്ന പാലായിട്ട് നമ്മൾ യൂസ് ചെയ്യൽ. ഇത് 1.5 ലിറ്ററോളം പാലുണ്ട്. അപ്പോൾ ഡെയിലി 1.5 ലിറ്റർ പാലിൻ്റെ പാൽപ്പാട് എടുക്കും. ഇതിങ്ങനെ പാല് തിളച്ച് കഴിഞ്ഞാൽ ഒരു മിനിറ്റും കൂടി ഇങ്ങനെ ഒന്ന് തിളപ്പിക്കാം, എന്നാൽ മാക്സിമം പാട മേലേക്ക് സെറ്റായി കിട്ടും കേട്ടോ. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. പിന്നെ ഇത് അടച്ച് വെക്കുന്ന സമയത്ത് മൊത്തത്തിൽ അടക്കേണ്ട, കുറച്ചൊന്ന് ഗ്യാപ്പിട്ട് അടച്ചാൽ പാൽപ്പാട കുറച്ചും കൂടി നല്ലോണം സെറ്റായിട്ട് കിട്ടും കേട്ടോ. ഇത് ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഗ്യാപ്പിട്ടിട്ട് അടച്ച് വെക്കുക. എന്നിട്ട് ചൂടാറിക്കഴിഞ്ഞാൽ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ട് ഒന്ന് തണുപ്പിക്കുക. എന്നാൽ മേലേൽ കുറച്ചും കൂടി കട്ടിയിൽ പാൽപ്പാട സെറ്റായിക്കോളും. കണ്ടാൽ ഇങ്ങനെ ഒരു യെല്ലോ കളറിൽ പാട സെറ്റാവില്ലേ. അപ്പോൾ ഇതെടുത്തിട്ട് നേരെ ഈ ഒരു നമ്മൾ മോരിലില്ലേ, മോരിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഫ്രിഡ്ജിൽ വെക്കണമെന്ന് പറഞ്ഞിരുന്നതാ, കുറച്ചിങ്ങനെ തിക്കായിട്ട് നമുക്ക് പാൽപ്പാട മാക്സിമം കിട്ടുമ്പോൾ പാല കൊഴുപ്പ് മൊത്തത്തിൽ അതിൻ്റെ മേലേക്ക് വന്നിട്ട് സെറ്റായിക്കോളും. അപ്പം അതും ഒരു ടിപ്പ് തന്നെയാണ് കേട്ടോ. ഇനിതാ ഇത് നേരയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് ഡെയിലി നമ്മൾ വാങ്ങുന്ന പാല് തിളപ്പിച്ചിട്ട് ഇതേപോലെ പാൽപ്പാട എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് വെക്കണം, ഈ മോരിലേക്ക് ഇട്ട് വെക്കണം. പിന്നെ കവറ് പാലുകൊണ്ട് ചെയ്യാൻ നോക്കണ്ട, കാര്യം കവറ് പാലിന് ഇത്രത്തോളം ഫാറ്റൊന്നും ഉണ്ടാവില്ല. ചെറിയൊരു തിന്നായിട്ടുള്ളൊരു പാടല്ലേ മേലേക്ക് ഫോം ആവും, അതുകൊണ്ട് കവറ് പാലെടുക്കണ്ട. പശു പാൽ ഡയറക്റ്റ് വാങ്ങുന്നതാ അല്ലേ സൊസൈറ്റീൻ്റെ പാല, ഏതായാലും എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ പാൽപ്പാടയിൽ ഇട്ട് കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ ഇത് വേണ്ടത് നേരെ അടച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുക. എന്നിട്ട് എല്ലാ ദിവസവും ഇതേപോലെ പാൽപ്പാട ഇടാൻ വേണ്ടി മാത്രം പുറത്തെടുത്തിട്ട് നേരെ അപ്പടെ തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കുക. പുറത്തെടുത്ത് വെക്കുക വേണ്ട, പാൽപ്പാട ഇടാൻ വേണ്ടി മാത്രം ഒന്ന് പുറത്തെടുത്താൽ മതി. അങ്ങനെ എല്ലാ ദിവസവും ഇട്ട് കൊടുത്താൽ പിന്നെ കുറച്ച് പാലും ഇടുന്ന സമയത്ത് അതിലേക്ക് പാലും കൂടി കുറച്ചാവുമല്ലോ. ഒരു 2-3 ആഴ്ച ആകുമ്പം ഇത് ഏകദേശം ഒരു 3/4 ഭാഗത്തോളം ആവും. ആ സമയത്ത് നമുക്ക് എടുത്തിട്ട് പുറത്തേക്ക് വെക്കാം. അങ്ങനെ ഇതാ ഇതിപ്പോൾ ഞാൻ എടുക്കുന്ന ഒരു 2 ആഴ്ചയോളം പാൽപ്പാട ഇട്ട് വെച്ചിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് വെണ്ണയാക്കി എടുക്കാൻ, ബട്ടറാക്കി എടുക്കാൻ പോകല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, അങ്ങനെ ബട്ടറാക്കാൻ വിചാരിക്കുന്ന ദിവസത്തിൻ്റെ തലേ ദിവസം ഒരു ദിവസം മുന്നേ എടുത്തിട്ടൊന്ന് പുറത്ത് വെക്കുക. എന്നിട്ട് ഒരു ഫുൾ ഡേ, ഒരു 24 മണിക്കൂർ പുറത്ത് തന്നെ വെക്കുക. എന്താന്ന് പറഞ്ഞാൽ അതൊന്ന് പുളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഫെർമെൻറ്റേഷൻ വരുത്താൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി പുളിച്ചിട്ടുണ്ടാവും, എന്നാലും ഒന്നും കൂടി പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് തലേ ദിവസം എടുത്ത് പുറത്ത് വെച്ചിട്ട് പിറ്റേ ദിവസമാണ് ഇതെടുത്ത് വെണ്ണയാക്കാൻ പോകുന്നത്. പിന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കണ്ട, ഒരു ദിവസം മാത്രം പുറത്ത് വെക്കുക. എന്നിട്ട് ഇതാ ഇനിയിപ്പോൾ നമ്മളിത് വെണ്ണയാക്കി എടുക്കാൻ പോകലാന്ന് കേട്ടോ. ഇതിപ്പം കണ്ട, ഞാൻ 2 ആഴ്ചയോളം, ഞാനല്ല ഉമ്മ 2 ആഴ്ചയോളം പാൽപ്പാട എടുത്തിട്ട് വെച്ച ലുക്കാണ് കേട്ടോ. ഈ കാണുന്ന നല്ല കട്ടിയായിട്ടുണ്ടാവും. അപ്പം നമ്മൾ 1.5 ലിറ്റർ 2 ലിറ്റർ എല്ലാം വാങ്ങലുണ്ട് ഡെയിലി. അപ്പോൾ അതാണ് ഇത്രയും കൂടുതൽ 2 ആഴ്ചയിലാവുന്നത്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം വാങ്ങുന്ന ആ ഒരു ക്വാണ്ടിറ്റിയിൽ തന്നെ ഇങ്ങൾക്ക് കിട്ടും കേട്ടോ. കൂടുതൽ വാങ്ങുന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും കൂടുതലുണ്ടാവും. ഇനി ഇത് ബട്ടറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ കുറച്ചെടുത്തിട്ട് മിക്സിയിലേക്ക് ഇട്ടണേ. ഒറ്റ ട്രിപ്പിൽ എന്തായാലും പോവില്ല, അതുകൊണ്ട് 2-3 ട്രിപ്പായിട്ട് വേണം മടിച്ചെടുക്കാൻ. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ നല്ല തണുത്ത വെള്ളം ഒഴിക്കാൻ വേണ്ടി നോക്കുക. വേണമെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി, ഭയങ്കര കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ. എന്നിട്ട് ഇതാ ഒരു 2 മിനിറ്റ് മിക്സിയിലിട്ടിട്ട് നല്ല ഹൈ സ്പീഡിൽ ഇങ്ങനെ ഒന്ന് നല്ലോണം അടിച്ചെടുക്കുക. പിന്നെ ഇങ്ങനെ ബട്ടർ അടിച്ചെടുക്കുന്ന സമയം രാവിലെ ചെയ്യാൻ വേണ്ടി നോക്കണം കേട്ടോ. ഉച്ചയിലായി കഴിഞ്ഞാൽ നല്ല ചൂടാവുമല്ലോ. അപ്പം റൂം ടെമ്പറേച്ചർ നല്ല എന്താ പറയുക, ചൂടാവുമ്പം ബട്ടറും വല്ലാണ്ടങ്ങ് മെൽട്ടായി പോവും. ഇതിപ്പോൾ ഇതാ നല്ല മെൽട്ടൊന്നും ആയിട്ടില്ല രാവിലെ നമ്മൾ അടിച്ചെടുക്കുന്നത്. എന്നാലും ബട്ടർ ഒന്ന് സെറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് ഈ പാത്രത്തിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കണം. എന്നാലിതാ കണ്ട, ഇങ്ങനെ ഒരുമിച്ച് നിന്നോളും, അല്ലെങ്കിൽ ഭയങ്കര ലൂസായിട്ട് അങ്ങനെ നിൽക്കും. ഇനിയിപ്പം ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് മൊത്തത്തിൽ അടിച്ചെടുക്കുക. ഒരു 3-4 പ്രാവശ്യം അടിച്ചെടുക്കാനല്ലേ ഉണ്ട്, വേണമെങ്കിൽ
ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിക്കുക. പിന്നെ മിക്സിയിൽ നിന്ന് ഞാൻ ഈ കാണിച്ച പോലെ അങ്ങ് സെറ്റായി വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മിക്സിയിൽ അടിക്കുമ്പം മിക്സിയും ചൂടാവുമല്ലോ. അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ മിക്സിയിൽ അടിക്കുന്ന സമയത്തും 2-3 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്താൽ മതി. എന്നാലേ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് പെട്ടെന്ന് അടിഞ്ഞു കിട്ടും കേട്ടോ. ഇതിപ്പം ആ പ്രശ്നങ്ങൾക്കില്ല, അതുകൊണ്ട് മിക്സിയിലേക്ക് ഇട്ടിട്ടില്ല. അങ്ങനെ ഇത് കണ്ട മൊത്തത്തിൽ ഒരു 4 ട്രിപ്പായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. മിക്സിയിലേക്കുള്ളതെല്ലാം നല്ല കംപ്ലീറ്റ് ആയിട്ട് അതിലേക്ക് എടുത്തിട്ട് കൊടുക്കണം കേട്ടോ. കാര്യം ബട്ടറാണ്, അങ്ങനെ വേസ്റ്റ് ആക്കണ്ട. ഇനിയിപ്പം ഇത് കഴുകാൻ വേണ്ടിയിട്ട് വെക്കാം. പിന്നെ ഇങ്ങനെ അടിച്ച മിക്സിയിലും കഴുകാൻ കുറച്ച് പാടാന്ന് കേട്ടോ, നല്ല എന്താ പറയുക ഓയിലി ആയിരിക്കും. അങ്ങനെ ഇതാ ഈസി ആയിട്ട് ബട്ടറും ബട്ടർ മിൽക്കും സെപ്പറേറ്റ് ചെയ്തതിന്, മോരും വെണ്ണയും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തതിന്. ഇനിയിപ്പോൾ ഒരു സ്പൂൺ കൊണ്ട് എല്ലാം കൂടി ബട്ടർ എല്ലാം കൂടി ഒരുമിച്ചാക്കി കൊടുത്തിട്ട് ഈ മോര് നമുക്ക് വേറൊരു ജഗ്ഗിലേക്ക് ഒഴിച്ച് വെക്കാം. ഇത് നമുക്ക് ഇങ്ങനെ മോരുണ്ടായാൽ എല്ലാ ആവശ്യത്തിനും എടുക്കാമല്ലോ, നല്ല പുളി ഉണ്ടാവട്ടെ ഈ മോര്. അപ്പോൾ ഇതാ ഇത് ഇങ്ങനെ ഒരു ജഗ്ഗിലേക്ക് ഒഴിച്ച് വെച്ചതിന്. ഇത് കുട്ടികൾക്ക് കൊടുത്താലും എല്ലാം നല്ലതാണ്. ഈ മോരിനും നമ്മൾ പാല് കുടിക്കുന്നതിൻ്റെ സെയിം ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട് എന്നാണ് പറയുക. പക്ഷേങ്കിൽ ഫാറ്റ് കണ്ടൻറ് ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ഇത് ഫാറ്റ് വേർതിരിച്ചെടുത്തല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ബട്ടറിലെ 2-3 പ്രാവശ്യം കഴുകണം. നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് കഴുകുക, അല്ലെങ്കിൽ നോർമൽ വാട്ടർ ഒഴിച്ചിട്ട് ഐസ് ക്യൂബ് ഇട്ടിട്ടാൽ എങ്ങനെയായാലും നല്ല തണുപ്പിച്ചിട്ട് വേണം കഴുകാൻ. എന്നാലേ നല്ല എന്താ പറയുക ഇങ്ങനെ കഴുകുന്ന സമയത്ത് കുറച്ച് ഉറപ്പായിട്ട് നിൽക്കൂ. ഇങ്ങനെ കഴുകുമ്പോൾ കണ്ട ഇതിൻ്റെ ഉള്ളിലെ മോരെല്ലാം ഉണ്ടാവും, ഈ ബട്ടറിൻ്റെ ഉള്ളിൽ മോരിൻ്റെ കണ്ടൻറ് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം അങ്ങ് മാറണം, പുളിപ്പ് ടേസ്റ്റ് ഒഴിവായിട്ട് കിട്ടണം, അല്ലെങ്കിൽ ഭയങ്കര പുളിയായിരിക്കും ബട്ടർ. ഒരു 3 പ്രാവശ്യം ഇങ്ങനെ നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് കഴുകുക. എന്നാൽ വെള്ളം നല്ല ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ. ഒരു 3 പ്രാവശ്യം എല്ലാം കഴുകുമ്പം ഒന്ന് ക്ലിയർ ആയിട്ട് കിട്ടും. അങ്ങനെ ഇതാ ഇതിപ്പം ഈ ഒരു അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടില്ലേ. ഉമ്മ 3 പ്രാവശ്യം കഴുകിയിന് കേട്ടാ. അപ്പം ബട്ടർ ഒന്ന് ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓവർ പുളിപ്പൊന്നും ഉണ്ടാവില്ല, അപ്പം നല്ല ക്ലീൻ ആയിട്ടുണ്ടാവും. ഇനി ഇതിപ്പം വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇത് ശരിക്കും ഇതിനേക്കാളും കൂടുതലുണ്ടാവും. നമ്മൾ ആ പാത്രം ഫുള്ളാവുമ്പേ ഇങ്ങനെ അടിച്ചെടുക്കലുള്ളൂ. പക്ഷെ എനിക്ക് വീഡിയോ ചെയ്യേണ്ടതുകൊണ്ട് കുറച്ച് നേരത്തെ ചെയ്തതാണ് കേട്ടോ. കുറച്ചും കൂടി ബട്ടറിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചും കൂടി കൂടുതലുണ്ടാവും. ഇനിയിപ്പോൾ ഇതാ ഈ പാത്രത്തിൽ നിന്നും ഈ വെള്ളമെല്ലാം കളഞ്ഞിട്ട് മൊത്തത്തിൽ ബട്ടർ ക്ലീൻ ആക്കി എടുക്കണം. അങ്ങനെ ഇതാ ഇത്രയും ക്വാണ്ടിറ്റിയാണ് കിട്ടിയത്. ഇനിയിപ്പം എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ വീട്ടിൽ ബട്ടർ ആയിട്ട് തന്നെ നമുക്ക് ആവശ്യം വരുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെക്കുന്നതാണ് കേട്ടോ. ഈ ബട്ടർ കൊണ്ട് ഇന്നൊരു സാൻഡ്വിച്ച് റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും കുക്കിങ്ങിലെല്ലാം ആവശ്യം വരികയാണെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങ് മാറ്റി വെക്കുന്നതാണ്. ബാക്കി വെണ്ണ കൊണ്ട് നമ്മൾ നെയ്യാക്കാൻ പോകുന്നതാണ് കേട്ടോ. പിന്നെ ഉമ്മ ബട്ടറാക്കുന്ന സമയത്ത് നോർമലി ഇവിടെ വീട്ടിൽ നടക്കുന്ന സീനാണ് കേട്ടോ ഇത്. ബ്രെഡ് എങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ അതിൻ്റെ മേലേക്ക് തേച്ചിട്ട് തിന്നാൻ അടിപൊളിയായിരിക്കും. ഫ്രഷ് ആയിട്ട് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ബട്ടറല്ലേ. പിന്നെ കൊളസ്ട്രോൾ ഉള്ളവരോടൊന്നും ഞാനിങ്ങനെ ചെയ്യാൻ വേണ്ടിയൊന്നും പറയില്ല. പക്ഷേങ്കിൽ ഫ്രിഡ്ജിലൊന്നും വെക്കാത്ത നല്ല അടിപൊളി ഫ്രഷ് ഹോം മെയ്ഡ് ബട്ടർ തിന്നാൻ അടിപൊളിയാണ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് കുട്ടികൾക്ക് കൊടുക്കാനും ബെസ്റ്റാണ്. നമ്മൾ ഒന്നും എന്താ പറയുക പേടിക്കാണ്ട് കൊടുക്കാമല്ലോ. ചെറിയ കുട്ടികൾക്കും ഏത് ഏജിലുള്ള കുട്ടികൾക്കും ചോറിൽ കുഴച്ചിട്ടെല്ലാം ചെറിയ കുട്ടികൾക്ക് കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ഇനിയിപ്പം ഈ ബട്ടർ എങ്ങനെയാണ് നെയ്യാക്കാൻ നോക്കുക. ഇതിലേക്ക് 2 നുള്ള് മഞ്ഞൾപ്പൊടി ജസ്റ്റ് ഒന്ന് കളറിന് വേണ്ടിയിട്ട് മാത്രം ഇട്ട് കൊടുത്തിട്ട് നേരെ സ്റ്റൗവിലേക്ക് വെക്കുക. എന്നിട്ടൊരു മീഡിയം ടു ലോയിൽ അങ്ങനെ തന്നെ വെച്ചാൽ മതി, ഒന്നും ചെയ്യേണ്ട. ആദ്യം ബട്ടറിൽ ഒന്ന് മെൽറ്റായി മെല്ലെ തിളവരാൻ തുടങ്ങും. തിളച്ച് വരുന്ന സമയത്ത് ഇങ്ങനെ പതേലുണ്ടാവും കേട്ടോ. അപ്പം അതൊന്നും കറിയാക്കണ്ട. ഇനിയിപ്പോൾ അങ്ങനെ തിളച്ച് തിളച്ചിട്ട് ലാസ്റ്റ് ഒന്ന് കളറ് ചേഞ്ചായി വരാൻ തുടങ്ങും, ഓയിലിൻ്റെ കളറാവാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ ഇതാ ഈ ഒരു കണ്ടീഷനാവും. ഏകദേശം ഒരു അരമണിക്കൂറിനേക്കാളും കൂടുതൽ ടൈം എടുക്കും കേട്ടോ. വല്ലാണ്ട് തീ കൂട്ടി വെക്കണ്ട, ലോ ടു മീഡിയത്തിൽ അങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ ഇതാ ഈ കണ്ടീഷനിലാവുമ്പം കറക്റ്റ് നെയ്യിൻ്റെ ഒരു സ്മെല്ല് വരും. പിന്നെ അടിഭാഗത്ത് കണ്ട അതിൻ്റെ വേസ്റ്റ് പോയിട്ട് ഇങ്ങനെ ഫോം ആയിട്ടുണ്ടാവും, ചെറിയൊരു തരിതരിപ്പായിട്ട് ഇങ്ങനെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവും. അപ്പം ഈ ടൈം ആവുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കുക. ഇപ്പോൾ കറക്റ്റ് ഒരു നെയ്യിൻ്റെ സ്മെല്ലെല്ലാം കിട്ടും കേട്ടോ. അങ്ങനെ ഇതാ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് നല്ലോണം ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് സാധാരണ നമ്മൾ നെയ്യെല്ലാം ഒഴിച്ച് വെക്കുന്നൊരു കണ്ടെയ്നറിലാക്കി വെക്കുക. അപ്പോൾ ഇതാ ഞാൻ ഈ ബോട്ടിലിൻ്റെ മേലേക്ക് അരിപ്പ് വെച്ചിട്ട് ഡയറക്റ്റ് ചൂടാറിക്കഴിഞ്ഞിട്ട് ഒഴിച്ചാൽ മതി കേട്ടാ. ഒരു വേസ്റ്റൊന്നും ഇതിലേക്ക് ആവാൻ വേണ്ടിയിട്ടാണ്, ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അരിപ്പ് വെക്കുന്നത്. പിന്നെ ഈ വേസ്റ്റിൻ്റെ കളറ് കണ്ട ഒരു ബ്രൗൺ കളറാകുമ്പോൾ തന്നെ ഓഫാക്കണം, വല്ലാണ്ടങ്ങ് കളറ് മാറി കരിഞ്ഞു പോകാണ്ട് നോക്കണം കേട്ടോ.
കറക്റ്റ് ടൈം പറയാൻ പറ്റില്ല, അത് നമ്മൾ ക്വാണ്ടിറ്റി പോലെ ഉണ്ടാവുക, അതാണ് ഞാൻ ടൈം പറയാത്തത്. അപ്പോൾ ഇതാ നമ്മൾ നെയ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഇപ്പം ഈ ഒരു കളറിലല്ലേ ഉള്ളത്. ഇതിനി ഒന്നും കൂടി ചൂടെല്ലൊന്ന് സെറ്റായി ഒരു റൂം ടെമ്പറേച്ചറിലാവുമ്പം ഇതിൻ്റെ കളറങ്ങ് മാറി, എന്താ പറയുക, നെയ്യിൻ്റെ ഒരു യെല്ലോ കളറിലും വരും കേട്ടോ. അപ്പോൾ ഇതാ ഇപ്പം ഈ കളറായിട്ടുണ്ട്. ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞാൽ ഈ കണ്ടീഷനിൽ കിട്ടൂ, നല്ല സെറ്റായിട്ട് വരൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീട്ടിൽ നമ്മൾ ഡെയിലി വാങ്ങുന്ന പാലും തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ നെയ്യും വെണ്ണയും മോരും എല്ലാം ഉണ്ടാക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നല്ല തെരുതെരിപ്പില്ല, നല്ല സ്മെല്ലല്ലാന്ന്, നമ്മൾ ഇങ്ങനെ ഹോം മെയ്ഡ് കേക്ക് വേറെ തന്നെ ഒരു അടിപൊളി സ്മെല്ലാന്ന് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിക്കോ, ഈസിയാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കും. ഇനിയിപ്പം ഈ പാത്രം കഴുകിയിട്ട്, ഇത് ഞാൻ പാത്രം കഴുകുന്ന സമയത്ത് ജസ്റ്റ് അടുത്ത എങ്ങനെയാണെന്ന് വേണ്ടിയിട്ട് കാണിക്കാൻ വേണ്ടി എടുത്ത വീഡിയോ ആണ്. അപ്പം ഇങ്ങനെ നമ്മൾ നേരത്തെ വെച്ച ഒരു പാത്രം തന്നെ ഇല്ലേ, അതന്നെ നല്ലോണം ഒന്ന് നല്ല വൃത്തിയായിട്ട് കഴുകുക. ഈ പാത്രം തന്നെ എപ്പോഴും യൂസാക്കിയാൽ മതി, സെയിം പാത്രം തന്നെ. എന്നിട്ട് ഇതിലേക്ക് ആദ്യം ചെയ്ത കാണിച്ചില്ലേ കുറച്ച് മോരൊഴിക്കുക, എന്നിട്ട് ഡെയിലി ഉള്ള പാൽപ്പാടം ഇട്ട് വെക്കുക. ഇതിങ്ങനെ ഒരു പ്രാവശ്യം ചെയ്താൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. സിമ്പിളാണ്, നമ്മൾ അറിയുന്നേ ഇല്ല ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഉമ്മ എപ്പോഴും ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ ആയിന് എന്ന് വിചാരിക്കുന്നുണ്ട്. ഇനിയിപ്പം ഞാൻ പറഞ്ഞ ഒരു ബട്ടർ വെച്ചിട്ടുള്ളൊരു സാൻഡ്വിച്ച് കാണിച്ചു തരാം. നല്ല സിമ്പിളായിട്ട് കുട്ടികൾക്ക് കൊടുത്തയക്കാനും സ്കൂളിലെല്ലാം കൊടുത്തയക്കാനും അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനും എല്ലാം പറ്റിയൊരു നല്ലൊരു സാൻഡ്വിച്ചാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ചെറിയൊരു പീസ് ഉള്ളി, കുറച്ച് ക്യാബേജ്, പിന്നെ ഒരു പീസ് തക്കാളി എടുത്തതിന്, പിന്നെ പച്ചമുളക്, കുറച്ച് ക്യാരറ്റ്, കുറച്ച് തക്കാളി. അപ്പോൾ ഇതെല്ലാം കണ്ട ഈ ഒരു ക്വാണ്ടിറ്റി നോക്കിയിട്ട് എടുത്താൽ മതി, ഞാൻ കറക്റ്റ് ഒന്നും പറയുന്നില്ല. ക്യാബേജ് കുറച്ച് അധികം എടുത്തിന്, അതുപോലെ തന്നെ ഉള്ളിയും കുറച്ച് അധികം എടുത്തിന് കേട്ടോ. ക്യാരറ്റും തക്കാളിയും എല്ലാം കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കുക. ബട്ടറിൻ്റെ അളവ് എത്രത്തോളം വേണമെന്നുള്ളത് ഞാൻ പറയുന്നില്ല, കാര്യം ഈ വെജീസിൽ മൊത്തത്തിലൊന്ന് മിക്സ് ആവണം. വെജീസ് ഒന്ന് കോട്ടായിട്ട്, എന്താ പറയുക, ഒന്ന് ക്രീമി പോലെ ആവണം. അത്രയും ബട്ടർ ഇട്ട് കൊടുക്കുക. പിന്നെ ബട്ടർ ആയതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഇതിലേക്ക് ഉപ്പും കുരുമുളകും കൂടി ടേസ്റ്റ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ മയണൈസ് എല്ലാം ഇട്ട് മിക്സ് ആക്കൂലേ, അതേപോലെ തന്നെ ബട്ടർ ഇട്ട് മിക്സ് ആക്കിയാൽ മതി. കുട്ടികൾക്കെല്ലാം നല്ല ഹെൽത്തി ആയിരിക്കുമല്ലോ. അപ്പോൾ എത്രത്തോളം വേണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. പിന്നെ ഇതാ ഞാൻ 4 ബ്രെഡ് എടുത്തിന്, അതിൻ്റെ സൈഡ് ഒന്ന് കളഞ്ഞിന് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ടോസ്റ്റ് ചെയ്യാത്ത സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് സാൻഡ്വിച്ച് ആക്കുമ്പം സൈഡ് കളഞ്ഞാലേ നല്ല ഉണ്ടാവും കേട്ടോ, അല്ലെങ്കിൽ കുറച്ച് ഹാർഡായി പോവും. പിന്നെ ബ്രെഡ് എടുക്കുമ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ്, ഫ്രഷ് ബ്രെഡ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഒരു ഫില്ലിങ്ങില്ലേ, ഇത് ഇങ്ങനെ കുറച്ച് നല്ല കട്ടിയിൽ തന്നെ വെച്ച് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ബ്രെഡിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഈ ഒരു ഫില്ലിങ് തിന്നാൻ. ഇനിയിപ്പം വേണമെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റി ആക്കുകയാണെങ്കിൽ പുഴുങ്ങിയ മുട്ട 1-2 പീസ് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ ഇത്. എന്നിട്ട് മേലേക്ക് ഒരു ബ്രെഡ് വെച്ചിട്ട് ഇത് വേണമെങ്കിൽ ടോസ്റ്റ് ചെയ്യുക. ടോസ്റ്റ് ചെയ്താൽ ബട്ടർ ഒന്ന് മെൽട്ടായിട്ട് ബ്രെഡിൻ്റെ മേലേക്ക് വന്നിട്ട് ബ്രെഡ് ഒന്ന് ക്രിസ്പി ആവും. അല്ലെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് തിന്നണമെങ്കിൽ ഇതാ ഇതുപോലെ തിന്നാലും മതി. ഇനി ഇതിപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ശരിക്കും ഇത് ടോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അപ്പം ഇതാണ് എഗ്ഗ് വെക്കാണ്ട് ഞാനൊന്ന് ആക്കിയതാണ് കേട്ടോ. അപ്പം എഗ്ഗ് വെക്കാണ്ടാക്കിയാലും അടിപൊളിയായിരിക്കും, അല്ലെങ്കിൽ പുഴുങ്ങിയ മുട്ട വെച്ചാൽ അതിനേക്കാളും സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ ഈ സാൻഡ്വിച്ചും ഇതേപോലെ ബട്ടർ ഉണ്ടാക്കുന്ന ഈ ഒരു പ്രോസസ്സും എല്ലാവരും ചെയ്ത് നോക്കുക. സിമ്പിളാണ് കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ ഒരു വീഡിയോ ചെയ്തുകൊണ്ടാണ്. കുറച്ചെങ്കിലും നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തോന്നുന്നു. പിന്നെ ഞാനൊരു 2 കൊല്ലം മുന്നേ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ഈ സെയിം വീഡിയോ ചെയ്തിന്, പക്ഷേങ്കിൽ അന്ന് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ലേനു. അതുകൊണ്ട് കുറേ ഡൗട്ട് വന്നിന്, കുറേ വ്യൂസ് ഉള്ളൊരു വീഡിയോ ആയിട്ടത്. അപ്പോൾ ആ ഡൗട്ടെല്ലാം ഈ വീഡിയോ കണ്ടിട്ട് ക്ലിയർ ആയിരുന്നെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാ അല്ലാ പുതിയ പുതിയ റെസിപ്പീസും വ്ലോഗ്സ് എല്ലാം ആയിട്ട് കാണാം. താങ്ക് യു. ബൈ ബൈ.